എല്ലാം അടിപൊളിയായിട്ട് പോയിരുന്നു. മെയ് 14 ആകുമ്പോഴത്തേക്കും തിയേറ്റേഴ്സിലൊക്കെ പോയിട്ട് ഫിലിംസ് കണ്ട് റിവ്യൂ ചെയ്ത് അതുപോലെ തന്നെ ഒ ടി ടി കണ്ടൻസും റിവ്യൂ ചെയ്ത് രണ്ടിനെയും സപ്പോർട്ട് ചെയ്യണം എന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചതായിരുന്നു. ഒരു പാരലൽ സെറ്റപ്പിൽ രണ്ടിനും സപ്പോർട്ട് കൊടുക്കണം എന്ന രീതിയിലൊക്കെ പോകും എന്ന് കരുതിയതാണ്. പക്ഷേ വിരാട് കോഹ്ലി റൺവേട്ടൊക്കെ ഇറങ്ങിയ പോലെ ഇപ്പോൾ 2000 കേസിൽ നിന്ന് 19000 കേസിൻ്റെ മുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഒക്കെ ഒന്ന് ശരിയായിട്ട് വരുമെന്ന് കരുതിയപ്പോൾ കൊറോണ മൊത്തത്തിൽ പണി തരികയാണ്. ഇനി ആൾക്കാർ മണ്ടത്തരം കാട്ടുകയാണെങ്കിൽ കൊറോണ തെറ്റ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒന്നും കരുതരുത്, ഒന്ന് രക്ഷപ്പെടണം എന്ന് ചിന്തിക്കുന്ന ഒരു യൂട്യൂബറിൻ്റെ രോദനമാണ്, ഒരു ഫ്രസ്ട്രേഷനാണ്, വേറെ ഒന്നും കരുതരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ വീക്കെൻഡിൽ വരുന്ന ഒ ടി ടി ഫിലിംസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. വാട്സ് എ വേർഡ്സ് കോഡ് ആമ ബൈസ് മാറി ഫ്രം 3 മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്പർ 1, സൈന. അമോൾ ഗുപ്ത ഡയറക്ട് ചെയ്ത് സൈന നെഹ്വാളിന്റെ ഒരു ബയോപിക് ആയിട്ട് വന്ന ഒരു ഫിലിമാണ് സൈന. പരിണിതി ചോപ്രയാണ് ഈ ഒരു ഫിലിമിൽ പ്രധാന വേഷത്തിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫിലിമിന്റെ റിവ്യൂസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ ഒക്കെ ഈ ഒരു ഫിലിമിന് അബവ് ആവറേജ് റിപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു ഫിലിമാണെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ പറഞ്ഞത്. പിന്നെ ഭൂരിഭാഗം ക്രിറ്റിക്സൊക്കെ ഈ ഒരു ഫിലിമിനെ കുറിച്ചിട്ട് ഒരു ആവറേജ് റിപ്പോർട്ടൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഭൂരിഭാഗം നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു കാര്യമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നാളെ ആമസോൺ പ്രൈം വീഡിയോസ് വഴി 12 AM ഈ ഒരു ഫിലിം കാണാൻ പറ്റുന്നതാണ്. നമ്പർ 2, രാം പ്രസാദ് കി ദേവി. സീമ ബഹുവ ഡയറക്ടർ ചെയ്യുള്ള ഒരു ഫാമിലി ഡ്രാമ ഫിലിമാണ് രാം പ്രസാദ് കി ദേവി. ഈ ഫിലിമിൽ നസറുദ്ദീൻ ഷാ, വിക്രാന്ത് മാസി, കൊങ്കന സെൻ, വിനയ് പത്തക് അങ്ങനെ തുടങ്ങിയിട്ട് നല്ലൊരു ആർട്ടിസ്റ്റുകളുടെ ലൈനപ്പ് ഒക്കെ ഈ ഫിലിമിനുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി തിയേറ്റേഴ്സിൽ ഭയങ്കരമായിട്ട് അണ്ടർ റേറ്റഡ് ഉള്ളൊരു ഫിലിമാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ പാൻഡമിക്കിൻ്റെ സിറ്റുവേഷനിൽ ജസ്റ്റ് തിയേറ്റേഴ്സ് ഓപ്പൺ ചെയ്ത ടൈമിൽ റിലീസ് ചെയ്തൊരു ഫിലിമായിരുന്നു. പക്ഷേ വല്ലാണ്ട് വ്യൂവേഴ്സൊന്നും ഈ ഫിലിമിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തീരെ ഷോസൊന്നും ഈ ഫിലിമിന് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ട്രൈഡ് ആൻഡ് റിഫ്യൂസ് പ്രൊഡക്ഷൻസൊക്കെ ഈ ഫിലിമിനെ കുറിച്ചിട്ട് നല്ല റിവ്യൂ ഒക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഓവറോൾ നമ്മളെല്ലാ ക്രിറ്റിക്സിൻ്റെയും റിവ്യൂ എടുത്ത് നോക്കുമ്പോൾ എല്ലാവരും നല്ല റിവ്യൂ ആണ് ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഫിലിം ശനിയാഴ്ച നെറ്റ്ഫ്ലിക്സ് വഴി കാണാൻ പറ്റുന്നതാണ്. 12 AM ഈ ഫിലിം നെറ്റ്ഫ്ലിക്സ് വഴി വരുന്നതാണ്. നമ്പർ 3, റോബർട്ട്. പാൻഡമിക് സിറ്റുവേഷനിൽ കന്നഡയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ മാറിയൊരു ഫിലിമാണ് റോബർട്ട്. തരുൺ സുധീറാണ് ഈ ഒരു ഫിലിം ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ദർശനാണ് ഈ ഫിലിമിൽ പ്രധാന വേഷത്തിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫിലിമിൻ്റെ റിവ്യൂ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര മാസ് ഫിലിമാണ്, അത്രയും ആക്ഷൻ പാക്ഡ് രീതിയിൽ ഒരിക്കലൊരു ഫിലിമാണെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഒക്കെ പറയുന്നത്. നല്ല മാരക റിപ്പോർട്ടൊക്കെയാണ് നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ ഒക്കെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ മറ്റൊരു സൈറ്റിൽ ഫിലിം കമ്പാനിയൻ്റെ റിവ്യൂ എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ക്ലീഷെ ഫിലിമാണ്, ഇതങ്ങനെ ഒരു ടിപ്പിക്കൽ ഗാങ്സ്റ്റർ കന്നഡ ഫിലിമായിട്ട് വന്നൊരു ഫിലിമാണ്, പ്രത്യേകിച്ച് ഒന്നും തോന്നാത്തൊരു ഫിലിമാണെന്നാണ് ഫിലിം കമ്പാനിയൻ പറയുന്നത്. അപ്പോൾ ഒരു മിക്സ്ഡ് റിപ്പോർട്ടാണ് ഈ ഒരു ഫിലിമിന് ടോട്ടലി വന്നിട്ടുള്ളത്. അപ്പോൾ കണ്ടറിഞ്ഞാലേ ഈ ഒരു ഫിലിമിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ. അപ്പോൾ ഈ ഫിലിം ഞായറാഴ്ച ആമസോൺ പ്രൈം വീഡിയോസ് വഴി 12 AM സ്ട്രീം ചെയ്യുന്നതാണ്. നമ്പർ 4, വൈൽഡ് ഡോഗ്. ഒരു തെലുഗു ആക്ഷൻ ത്രില്ലർ ഫിലിമാണ് വൈൽഡ് ഡോഗ്. ഹൈദരാബാദിൽ ശരിക്കും സംഭവിച്ച ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫിലിം എടുത്തിട്ടുള്ളത്. നാഗാർജുന, അതുപോലെ സയാമി ഖേർ ഒക്കെയാണ് ഈ ഫിലിമിൽ പ്രധാന വേഷത്തിൽ വരുന്നത്. അബിഷോർ സോളമനാണ് ഈ ഒരു ഫിലിം ഡയറക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫിലിമിൻ്റെ റിവ്യൂ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ എല്ലാവരും ഒരു അബവ് ആവറേജ് റിപ്പോർട്ടൊക്കെ ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫിലിം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. തെലുഗു, കന്നഡ, മലയാളം, തമിഴ് ലാംഗ്വേജിലൊക്കെ ഈ ഒരു ഫിലിം കാണാൻ പറ്റുന്നതാണ്. ഈ വീക്കെൻഡിൽ വരുന്ന കണ്ടന്റിനെ കുറിച്ചിട്ട് എനിക്ക് ഇത്രയാണ് അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. ഇനിയും അപ്ഡേറ്റ്സ് കിട്ടാറുണ്ട്, നാളെ ആകുമ്പോഴത്തേക്കും കുറേ അധികം അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോ നാളെ ചെയ്യാൻ നോക്കണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.